സലീം കുമാറിന് എന്നെ സംശയം, അവിടെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് വിളിച്ച് മൂപ്പരും അങ്ങ് ഓടിത്തുടങ്ങി. അവിടെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നില്ലല്ലോ, സലീം കുമാറാണല്ലോ ആ വ്യാജം ഉണ്ടാക്കി വിട്ടത്. നിങ്ങൾ അങ്ങോട്ട് മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിയില്ല കേട്ടോ, അതിന് കരുത്തില്ല. ഇനി ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയാണ് മണിക് സർക്കാർ. മണിക് സർക്കാരിന്റെ മകനും മകളും ഇന്ന് CPM-ൽ ഇല്ല. അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കി വിടുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കോ തന്നെ ആഘോഷപൂർവമാണ്. മണിക് സർക്കാരിന്റെ മകനെയും മകളെയും കൊണ്ടുവന്ന് BJP-യിൽ ചേർത്തത് പടങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഷെഫീർ, ഒരു സംശയമില്ല, കണ്ടില്ലേ, ഒരു സംശയമില്ല. നിരുപാധിക മാപ്പ് പറയണം ഷെഫീർ, നിരുപാധിക മാപ്പ് പറയണം. മാപ്പ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എനിക്ക് കിട്ടിയ നിരുപാധിക മാപ്പ് പറഞ്ഞു പിൻവലിക്കണം. അത് ഷെഫീർ പറഞ്ഞു, അത് പിശകാണ്. നമസ്കാരം. വൺ മാൻ ഷോ എന്ന് പറയുന്ന സിനിമയിൽ സലീം കുമാർ അവതരിപ്പിക്കുന്ന ഒരു ഗംഭീര കോമഡിയുണ്ട്. ആ രംഗത്തിൽ സലീം കുമാർ അവതരിപ്പിക്കുന്ന കാര്യം സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നന്നായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വരുന്ന സമയത്ത് സലീം കുമാർ ഇങ്ങനെ വെറുതെ കുറേ ആളുകളെ പറ്റിക്കാന്ന് വെച്ചിട്ട് മൂപ്പര് ആളുകളോട് പറയും, അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറയും. അപ്പം ഒരാൾക്ക് ശരിക്കും ഉണ്ട്, ആ ഉണ്ട് വിട്ടോന്ന് പറയും. അപ്പോൾ മൂപ്പര് പോവും, തൊട്ട് പിന്നാലെ അടുത്ത ആളോട് പറയും, അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ അവർ തന്നെ പരസ്പരം പറഞ്ഞിട്ട് ബിരിയാണി കൊടുക്കാൻ വേണ്ടി ഓട്ടാണ്. അപ്പോൾ സലീം കുമാറിന് പിന്നെ ഈ ആളൊക്കെ പായുന്ന എങ്ങോട്ടാണെന്ന് പെട്ടെന്ന് മൂപ്പർക്ക് തന്നെ തോന്നി തുടങ്ങി, എന്തിനാണ് പായുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞ്. സലീം കുമാറിന് പിന്നെ സംശയം, അവിടെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് വിളിച്ച് മൂപ്പരും അങ്ങ് ഓടിത്തുടങ്ങി. അവിടെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നില്ലല്ലോ, സലീം കുമാറാണല്ലോ ആ വ്യാജം ഉണ്ടാക്കി വിട്ടത്. ഇപ്പോൾ ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു പീക്ക് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വ്യാജ വാർത്തകൾ വ്യാപകമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. വ്യാജ വാർത്ത വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അത് വ്യാജമാണെന്ന് ഇത് അടിച്ചു വിടുന്ന ആൾക്കറിയാം. കുറേ കഴിയുമ്പോൾ ഇത് പല ആളുകളങ്ങ് ഏറ്റെടുക്കും. ഇത് വൈറസ് പോലെയാണല്ലോ വ്യാജ വാർത്ത. അത് ഏറ്റെടുത്ത് കഴിയുമ്പം ഇത് ഉണ്ടാക്കി വിടുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കോ തന്നെ ഇത് യഥാർത്ഥമല്ലേ എന്ന സംശയത്തിൽ ആകെ സംത്രാസത്തിൽ അകപ്പെടും. മലയാളത്തിൽ അങ്ങനെ പറയല, അങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് അകപ്പെടും. അത് ഏറ്റെടുത്ത് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. എവിടുന്നും എപ്പോൾ വേണമെങ്കിലും വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും അതുപോലെ പ്രചരിപ്പിക്കുകയും അവസാനം അതിൽ കുടുങ്ങുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. അതുകൊണ്ട് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടൊരു പ്രത്യേക കാര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രചാരണം, അത് യഥാർത്ഥമാണ് എന്ന് വിശ്വസിച്ച് ചാനൽ ചർച്ചയ്ക്ക് പോയ ഒരു യുവ നേതാവിൻ്റെ നിസ്സഹായ അവസ്ഥ, ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴാണല്ലോ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയത്. കുറേ ദിവസമായിട്ട് കോൺഗ്രസ് കേരളത്തിൽ വലിയ പ്രതിസന്ധി ഈ പ്രശ്നത്തിൽ നേരിടുന്നുണ്ട്. അവരില്ല എന്നൊക്കെ പറയുമെങ്കിലും പുതിയ സിദ്ധാന്തങ്ങളൊക്കെ അടിച്ചിറക്കി ഇട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പത്മജയുടെ പോക്ക് വല്ലാത്തൊരു ധാർമ്മിക പ്രശ്നത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിട്ടുണ്ട്. പത്മജ ഒരുപാട് വോട്ടൊന്നും അടിച്ചു മാറ്റാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾ, ആൻ്റണിയുടെ മകൻ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ പോയി, ഇനിയിപ്പോൾ ഒരു മുഖ്യമന്ത്രി പത്മജ കേകരണാകരൻ്റെ മകൾ പോയി, ഇനിയിപ്പം ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഒരുവിധം ആൾക്കാരൊക്കെ പോയി, പിന്നെ R. ശങ്കറിൻ്റെ കുടുംബത്തു നിന്നൊക്കെ ആൾക്കാർ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള പല വഴികൾ ആലോചിക്കപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർണായക കാര്യം VD സതീശൻ തന്നെ അടിച്ചുവിട്ടിട്ടുണ്ട്. പിണറായി വിജയനാണ് ഇനി ആസൂത്രകനായി പ്രവർത്തിച്ചത് എന്ന് ചാനലുകളൊക്കെ ഗൗരവത്തിൽ അത് ചർച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോകനാഥ് ബെഹ്റ വഴി പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്തതാണെന്ന് നിഷ്കളങ്കമായിട്ട് ചാനൽ അവതാരകരൊക്കെ ഭയങ്കര ചർച്ചയാണ്. അതിൻ്റെ ഭാഗമായി ഇങ്ങനെ BJP-ക്കാർക്ക് ആളുകളെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ആരോപണം പിണറായി വിജയൻ ഉന്നയിച്ചതും ചാനലുകൾക്കും നേതാക്കൾക്കും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഇന്നലെ നാണം കെട്ട പാർട്ടി ഏതാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിച്ചു. അതായത് കോൺഗ്രസ് ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് മറുപടിയായിട്ട് നാണം കെട്ട പാർട്ടി ഏതാണ് എന്ന് നിങ്ങളുടെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ഊഹിക്കണം എന്നുള്ള ആയിരിക്കുമല്ലോ അതിൻ്റെ ഉദ്ദേശം. ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ചർച്ചാകാരൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എത്തിയത് BR. ഷെഫീറാണ്. ഷെഫീർ എന്തും ഏത് നിമിഷവും അടിച്ചു വിടുന്ന ഒരാളാണ്. അപ്പോൾ ഷെഫീർ ഇങ്ങനെ ചർച്ചക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ അങ്ങമാതിരി ഒരു വാർത്ത മൂപ്പരുടെ കയ്യിൽ പെട്ടത്. അത് ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന ആളുകളുടെ കാര്യം CPM-മാരൊക്കെ പറയുന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യണമല്ലോ. അങ്ങനെ കുറേ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളികൾക്കും പരിചിതനായ മണിക് സർക്കാരിൻ്റെ മക്കളൊക്കെ BJP-യിലേക്ക് പോയി എന്നുള്ളതായിരുന്നു. അങ്ങനെ ചാനൽ ചർച്ച തുടങ്ങിയപ്പം മൂപ്പര് ആ കാര്യം അടിച്ചു വിട്ടു. BR. ഷെഫീർ, മണിക് സർക്കാറിൻ്റെ കുടുംബം, നിങ്ങൾ അങ്ങോട്ട് മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിയില്ല കേട്ടോ, അതിന് കരുത്തില്ല. ഇനി ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയാണ് മണിക് സർക്കാർ. മണിക് സർക്കാരിൻ്റെ മകനും മകളും ഇന്ന് CPM-ൽ ഇല്ല. ഷെഫീറിൻ്റെ ശൈലിയിലാണല്ലോ, ഷെഫീർ ഗംഭീരാണ് ചർച്ച ചെയ്യാൻ വേണ്ടി. ഞാൻ എപ്പോഴും കാണുന്ന ചർച്ച അമ്മാതിരി ഒരടി BR. ഷെഫീർ അങ്ങ് അടിച്ചു. ആഘോഷപൂർവമാണ്, മണിക് സർക്കാരിന്റെ മകനെയും മകളെയും കൊണ്ടുവന്ന് BJP-യിൽ ചേർത്തത് പടങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഷെഫീർ, ഒരു സംശയമില്ല, കണ്ടില്ലേ, ഒരു സംശയമില്ല. മുൻ മുഖ്യമന്ത്രിമാരുടെ അസംതൃപ്തരായ മക്കളെ ആദ്യം കൊണ്ടുപോയത് ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകളെ മാത്രമല്ല,
ആദ്യം കൊണ്ടുപോയത് സി പി എമ്മിന്റെ മണിക് സർക്കാരിന്റെ മകനെയും മകളെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചോ. ഇത്രയും വലിയ ഒരു പോയിന്റ് ചാനൽ ചർച്ചയിൽ പറയാൻ വേറെ ആരുണ്ട് ഷഫീറിനെ പോലെ? മണിക് സർക്കാർ നമ്മളെ കേരളത്തിനൊക്കെ സുപരിചിതനാണ്. ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മുതൽ നമുക്കറിയാവുന്നതാണ്. വളരെ വ്യത്യസ്തമായ ജീവിതശൈലിയുള്ള ഏറ്റവും സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരാളാണ് മണിക് സർക്കാർ. സി പി എമ്മിന്റെ പരമോന്നത സമിതിയിൽ അംഗമാണ്. അപ്പോൾ മണി സർക്കാർ ഇമാതിരി കുടുംബത്തിലാണോ ജീവിക്കുന്നത്? ബി ജെ പിയിലൊക്കെ പോയ മക്കളൊക്കെ ഉള്ള ആളാണോ എന്ന് ഷഫീർ പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ സംശയിച്ചു. നിങ്ങൾ സംശയിച്ചില്ലേ? അമ്മാതിരി അടിയല്ലേ ഷഫീർ അടിക്കുന്നത്? ഷഫീർ പറഞ്ഞ ഈ മണി സർക്കാരിന്റെ മക്കളുടെ കാര്യം തിരയുകയാണ്. ഇനി എന്റെ പരിമിതി കൊണ്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അവധിയിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ വന്നു പോയതാണോ എന്നറിയില്ല. ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നതാണല്ലോ ബി ആർ എം ഷഫീർ പറഞ്ഞത്. ഫേസ്ബുക്കിലും വിക്കിപീഡിയയിലും ഒക്കെ ആശ്രയിച്ച് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പ്രസക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന അരുൺകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങനെ ഒരാളില്ല പോകാൻ എന്നാണ് പറഞ്ഞത്. താങ്കൾ തുണയാണ് പറഞ്ഞത്, മണിക് സർക്കാരിന്റെ കുടുംബത്തിൽ നിന്ന് ആരും ബി ജെ പി ആയി മാറിയിട്ടില്ല. വിജയിക്കാൻ വേണ്ടി താങ്കൾ നുണ തന്നെയാണ് ഈ ചർച്ചയിൽ പറഞ്ഞത്. അരുൺകുമാർ അങ്ങനെ പറഞ്ഞപ്പം അവതാരംഗപ്പെട്ടെന്ന് ഓൺലൈനിലൊക്കെ തപ്പി നോക്കിയപ്പം മണിക് സർക്കാരിന് അങ്ങനെ മക്കളെ ഇല്ല, ഇല്ലാത്തൊരാൾക്കാരുടെ കഥ ഉണ്ടാക്കിയിട്ടാണ് ബി ആർ എം ഷഫീർ ഇങ്ങനെ അടിച്ചു വിടുന്നത്. ഷഫീർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആലോചിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. എൻ ഡി ടി വിയുടെ ഒരു ലിങ്കിലാണ് മണിക് സർക്കാരിന്റെ ഈ തോൽവിക്കൊക്കെ ശേഷമുള്ള ചിൽഡ്രണെന്നാണ്. അവർക്ക് മണിക് സർക്കാരിനും അവർക്ക് കുട്ടികളില്ല എന്നാണ് എൻ ഡി ടി വിയുടെ ഒരു സൈറ്റിൽ പറയുന്നത്. എന്തായാലും അതൊന്നൊരു പ്രശ്നമല്ല. ബി ആർ എം ഷഫീർ അത് പറഞ്ഞു കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വിക്കിപീഡിയയിൽ ഉള്ള വിവരമാണ്. മൂപ്പർക്ക് ആ വിവരം തെറ്റാണെങ്കിൽ മൂപ്പർ അത് പിൻവലിക്കുന്നു, ആ മായ്ച്ചു കളഞ്ഞ വേറെ എന്താ പ്രശ്നം? ഞാനൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അങ്ങനെ മായ്ച്ചു കഴിഞ്ഞിട്ട് എന്താ കാര്യം? മാപ്പ് പറയണമെന്നായി അരുൺകുമാർ. നമ്മുടെ പരമോന്നതനായ ഒരു നേതാവിനെ കുറിച്ച്, അദ്ദേഹത്തിന് ഇല്ലാത്ത മക്കളെക്കുറിച്ച് ബി ജെ പിയിൽ പോയി എന്ന് പറഞ്ഞ് ഇമാതിരി അടിയടിച്ച ബി ആർ എം ഷഫീർ മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നായി അരുൺകുമാർ. ഞാനൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് കിട്ടിയ വിവരം തെറ്റാണെങ്കിൽ അതിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഷഫീർ ആണല്ലോ. മാപ്പ് പറയാനൊന്നും ആരും മെനക്കെടില്ല. അരുൺകുമാർ പറഞ്ഞെടുത്തിരിക്കുകയുള്ളൂ. അവതാരകൻ മറ്റ് ജോലികളുണ്ട്, മറ്റാളുകളോട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് അമ്മാതിരി മാപ്പ് പറയിക്കൽ പരിപാടിയൊന്നും ഇവിടെ വേണ്ട. വേണമെങ്കിൽ അരുൺകുമാർ തന്നെ അവിടെ ഇരുന്ന് മാപ്പ് പറയേണ്ടി വരും. ചർച്ചയല്ലേ, ഞാൻ പറഞ്ഞ വാദഗതിയിൽ തെറ്റാണെങ്കിൽ ഞാൻ വിളിക്കുന്നു. ഇതാണ് സ്ഥിതി. ബിരിയാണിന്റെ കാര്യം ബി ആർ എം ഷഫീറും കൂട്ടരും പറഞ്ഞു പറഞ്ഞ് അവസാനം ഷഫീർ എന്നെ സംശയമായി. യഥാർത്ഥത്തിൽ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് ആ ബിരിയാണിയാണ് ഷഫീർ ഉയർത്തി കാണിച്ചത്. യഥാർത്ഥത്തിൽ ആ ബിരിയാണി ഇല്ലാത്തതാണ്. ഇല്ലാത്തൊരു ബിരിയാണിയുടെ കാര്യം പറഞ്ഞാണ് ഷഫീർ ചാനൽ ചർച്ചയിൽ വരെ പങ്കെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് നിൽക്കുമ്പം നമ്മൾ നാട്ടുകാർ ഒരു കാര്യം ഗൗരവത്തിൽ ആലോചിക്കണം. ഇതിപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു ഉദാഹരണമാണ്. ഇനി എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വ്യാജ വാർത്തകളുടെ പ്രളയമായിരിക്കും ഇനി അങ്ങോട്ട്. ഇനി നമ്മൾ തന്നെ ഒരു സത്യമല്ല, നിങ്ങൾക്ക് വോട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ട് ചിലപ്പം വ്യാജ വാർത്തകളുടെ സന്ദേശങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. അതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പ് വെറും ഒരു തെരഞ്ഞെടുപ്പല്ല, രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മൾ വാർത്തകൾ തിരിച്ചറിയാൻ വേണ്ടി പ്രാപ്തി നേടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമുക്ക് മുന്നിലേക്ക് വരുന്ന വ്യാജ വാർത്തകൾ, വ്യാജ ബിരിയാണികൾ നമ്മൾ വിശ്വസിക്കരുത്. അങ്ങനെ ഒരു ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പോകരുത്. വ്യാജ ബിരിയാണികൾ സലീംകുമാറിൻ്റെ കഥാപാത്രം കഴിച്ചതുപോലെ കഴിക്കേണ്ടി വരും. ഒടുവിൽ ഉയർത്തി കാണിക്കപ്പെട്ട ബി ആർ എം ഷഫീർ കുടുങ്ങിപ്പോയ ആ ബിരിയാണി പോലത്തെ ബിരിയാണിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തും പറയും, അതായത് കോൺഗ്രസിൽ നിന്ന് ആര് വിട്ടുപോയ അവരെ തന്തയ്ക്ക് വിളിക്കും, അവരെ മറ്റത് വിളിക്കും, മറിച്ച് വിളിക്കും, ഈ ചർച്ചയായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ പൗരനും വ്യാജ വാർത്തകളിൽ വീണ് ഇല്ലാ ബിരിയാണിയുടെ പിന്നാലെ പോകേണ്ട സാഹചര്യം ഉണ്ടാകരുത്. നമ്മളെന്തായാലും ബിരിയാണി ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചാനൽ ചർച്ചക്കൊക്കെ പോകുന്ന ആളുകളെങ്കിലും ഈ ബിരിയാണി ഉണ്ടാക്കുമ്പം നമ്മൾ ആലോചിക്കണം, ഇതിങ്ങനെ ചാനൽ ചർച്ചയിലൊന്നും പോയിരുന്ന് ആ ബിരിയാണി ഉയർത്തി കാണിക്കാൻ പാടില്ല. ബി ആർ എം ഷഫീർ ഇപ്പോൾ കുടുങ്ങിയത് കണ്ടില്ലേ, അമ്മാതിരി കുടുക്കിൽ നമ്മളാരും പെടാൻ പാടില്ല. കാരണം ഇത് എപ്പോഴത്തേക്കുള്ള ഒരു കാഴ്ചയാണ്. മറ്റത് വാട്സപ്പിലും ഫേസ്ബുക്കിലും തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ആര് എവിടെ നിന്ന് നമുക്ക് നിഷേധിക്കാമല്ലോ. പക്ഷേ അതെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീറിൻ്റെ വോയിസും ദൃശ്യവും ഇങ്ങനെ കിടക്കുമല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഷഫീറിൻ്റെ ചർച്ച നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇനിയും കാണേണ്ടതാണ്. അതുകൊണ്ട് ഷഫീർ ഉഷാറാക്ക്, പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഷഫീറിന് നല്ലത്. നാട്ടുകാർക്ക് നമുക്ക് വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ ബിരിയാണിയുടെ പിന്നാലെ പോകേണ്ട സാഹചര്യവും ഉണ്ടാവില്ല. നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.